നമസ്കാരം, കർമാനുസിലേക്ക് സ്വാഗതം. മലകളും കുന്നുകളും കുരിശുകൃഷി നടത്തുന്ന മാഫിയകളെക്കുറിച്ച് കർമാന്യൂസ് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇടുക്കി നാടുകാണി വ്യൂ പോയിന്റിലെ അനധികൃത കുരിശ് കളക്ടർക്ക് പരാതിപ്പെട്ടെങ്കിലും 48 മണിക്കൂർ കഴിഞ്ഞിട്ടും നടപടിയൊന്നും സ്വീകരിക്കാത്തതിനെ തുടർന്ന് രാഷ്ട്രീയ ബജ്രംഗദൾ തൃശൂലം സ്ഥാപിച്ചു. 48 മണിക്കൂറായി രാഷ്ട്രീയ ബജ്രംഗദൾ ഇടുക്കി ജില്ലാ കളക്ടർക്ക് നാടുകാണി വ്യൂ പോയിന്റിലെ അനധികൃത കുരിശിനെക്കുറിച്ചും അനധികൃത കപ്പലുകളെക്കുറിച്ചും പരാതി നൽകിയിട്ടുണ്ട്. ഇതുവരെ ഒരു മറുപടിയോ ഒരു നടപടിയോ ഉണ്ടായിട്ടില്ല. അതേ തുടർന്ന് ഇന്ന് രാഷ്ട്രീയ ബജ്രംഗ് ദൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ബിപിൻ ലാലിൻ്റെ നേതൃത്വത്തിൽ നാടുകാണി വ്യൂ പോയിന്റിൽ തൃശൂലം സ്ഥാപിച്ചിരിക്കുകയാണ്. സർക്കാർ ഭൂമിയിൽ കയ്യേറി കുരിശ് സ്ഥാപിക്കുന്നത് ഭരണകൂടത്തിന് പ്രശ്നമല്ലെങ്കിൽ ഈ തൃശൂലവും അവർക്ക് പ്രശ്നമാവാൻ പാടില്ല. എവിടെയൊക്കെ കയ്യേറ്റ കുരിശുകളുണ്ടോ അവിടെയെല്ലാം ഇതുതന്നെ ചെയ്യുവാനാണ് രാഷ്ട്രീയ ബജ്രംഗ്ദളിൻ്റെ തീരുമാനം. സർക്കാർ ഭൂമി കയ്യേറി കുരിശുകൃഷി നടത്തുന്നത് തെറ്റല്ലെങ്കിൽ അവിടെ തൃശൂലം സ്ഥാപിക്കുന്നതും തെറ്റല്ല എന്ന് കടുപ്പിച്ചു പറഞ്ഞുകൊണ്ടാണ് രാഷ്ട്രീയ ബജ്രംഗദൾ സംസ്ഥാന പ്രസിഡന്റ് ശ്രീരാജ് കൈമൾ തൃശൂലം സ്ഥാപിച്ചതായുള്ള വിവരം അറിയിച്ചത്. രാഷ്ട്രീയ ബജ്രംഗദൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിപിൻ ലാലാണ് തൃശൂലം സ്ഥാപിച്ചത്. അന്താരാഷ്ട്ര ഹിന്ദു പരിഷത്തിന്റെ യുവജന സംഘടനയാണ് രാഷ്ട്രീയ ബജ്രംഗദൾ. കുരിശ് ഉടൻ മാറ്റണമെന്നാവശ്യപ്പെട്ട് അന്താരാഷ്ട്ര ഹിന്ദു പരിഷത്ത് ഇടുക്കി കളക്ടർക്ക് പരാതി നൽകിയിരുന്നു. എന്നാൽ ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഒരു തരത്തിലുമുള്ള നടപടിയോ ഇതിനെ സംബന്ധിച്ച മറുപടിയോ കളക്ടറിന്റെയോ സ്ഥലവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. ഇതിനെ തുടർന്നാണ് കുരിശുള്ള അതേ സ്ഥലത്ത് തന്നെ തൃശൂലം സ്ഥാപിക്കാൻ ബജ്രംഗദൾ തയ്യാറായത്. സർക്കാരിന്റെയും സർവ്വമത ജാതി മനുഷ്യരുടെയും മലകളും കുന്നുകളും കാടുകളും ഇങ്ങനെ കുരിശുകൾ നാട്ടി ക്രിസ്ത്യാനികൾക്ക് നാണക്കേടുണ്ടാക്കുന്നവർ ആരായാലും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം എന്ന ഒറ്റ ലക്ഷ്യമാണ് അന്താരാഷ്ട്ര ഹിന്ദു പരിഷത്ത് മുന്നം വയ്ക്കുന്നത്. KSEB ഹൈഡൽ ടൂറിസത്തിന്റെ കീഴിലാണ് നാടുകാണി. തൊടുപുഴയിൽ നിന്ന് 30 കിലോമീറ്റർ സഞ്ചരിച്ച് മുട്ടം മൂലവറ്റം വഴിയാണ് ഇവിടെ എത്തിച്ചേരാനാവുക. ഇടുക്കിയിൽ നിന്ന് 23 കിലോമീറ്റർ ദൂരമുണ്ട്. നാടുകാണിയുടെ മുകളിൽ നിന്ന് അതിമനോഹരമായ താഴ്വാരങ്ങളും വെള്ളച്ചാട്ടങ്ങളും മൂലമറ്റം പവർ ഹൗസിന്റെ കെട്ടിടവും കാണാം. എറണാകുളം നഗരത്തിന്റെ കെട്ടിടങ്ങളും കാണാം. അത്ര പ്രകൃതി മനോഹരമായ ഭൂമിയിൽ അവകാശം സ്ഥാപിക്കാനാണ് കുരിശുകൃഷി നടത്തുന്നത് എന്നതും ശ്രദ്ധേയം. അത് ഏത് ക്രിസ്തീയ സഭയായാലും ജനങ്ങൾ അതിനെക്കുറിച്ച് അറിയണം. ഒരു കുരിശിലല്ല വിശ്വാസം എന്നത് ജനം മനസ്സിലാക്കണം. ഭൂമി പിടിക്കാനും മലകൾ പിടിച്ച് ഭൂസമ്പത്തും ആസ്തിയും ഉണ്ടാക്കാനും ആരും കുരിശ് മറയാക്കരുത്. കർത്താവ് ഈശോമിശിഹ തൂങ്ങി മരിച്ച കുരിശ് ഇപ്പോൾ കേരളത്തിൽ ഉപയോഗിക്കുന്നത് മലകളും കാടും കയ്യേറാനെന്ന് പറഞ്ഞാൽ അത് നിരസിക്കാനാകില്ല. വിശ്വാസികളുടെ മനസ്സിലും അവരുടെ പ്രവൃത്തിയിലുമാകണം കുരിശ് നാട്ടേണ്ടതും കുരിശിന്റെ വഴിയും നടത്തേണ്ടത്. മുൻപ് പാഞ്ചാലി വീട്ടിലും സമാനമായ രീതിയിൽ കുരിശ് നാട്ടിയത് വിവാദമായിരുന്നു. ശബരിമലയുമായി ബന്ധപ്പെട്ട് അവിടെ നിന്നും കുരിശ് നീക്കം ചെയ്യാൻ പിന്നീട് തീരുമാനിക്കുകയായിരുന്നു. സർക്കാരിന്റെ വനവും കുന്നും മലയും ഇത്തരത്തിൽ കുരിശുകൃഷിക്കായി ഉപയോഗിക്കുന്നത് കാണാൻ എന്തുകൊണ്ട് അധികാരികൾക്കും മാധ്യമങ്ങൾക്കും കണ്ണില്ലാതെ പോകുന്നു എന്നതും ഒരു ചോദ്യം തന്നെയാണ്. ഇത്തരത്തിൽ കുരിശു നാട്ടുന്ന സമയം വനങ്ങൾ നിറയെ മരങ്ങൾ വച്ചു പിടിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് വലിയ ഉപകാരമായേനെ. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്. എൻ്റെ പേര് നിർമ്മല, ഹൗസ് വൈഫാണ്. കണ്ടാരി പ്ലസിന്റെ പരസ്യം പേപ്പറിൽ കണ്ടതോടുകൂടി അതൊന്ന് കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ചു. കഴിച്ചിട്ട് ബ്ലഡ് നോക്കിയപ്പോൾ ഷുഗറും കൊളസ്ട്രോളും വളരെ കുറഞ്ഞിട്ടുണ്ട്. കാന്താരി പ്ലസ് കഴിക്കൂ, നിങ്ങളുടെ ഹൃദയത്തെ സംരക്ഷിക്കൂ.